നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയ റാന്നി ഇട്ടിയപ്പാറയിലെ ശബരിമല ഇടത്താവളത്തിന്റെ പണികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 10 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച പദ്ധതിക്ക് ജനപ്രതിനിധികളും സർക്കാരും വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. 72 കോടി രൂപ ചെലവിൽ 12 നിലകളുള്ള കെട്ടിടത്തിൽ വ്യാപാര സമുച്ചയം, കോൺഫറൻസ് ഹാൾ, പിൽഗ്രിം സെന്റർ, ബസ് ടെർമിനൽ എന്നിവയാണ് ഉൾപ്പെടുത്തി പദ്ധതി തയ്യാറാക്കിയിരുന്നത്. ഇതിനായി 4.27 കോടി രൂപയ്ക്ക് സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഭൂമി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. 2016ലാണ് ഫയലിംഗ് ആരംഭിച്ചത്. പരിസ്ഥിതി പ്രശ്നങ്ങളും ഹരിത ട്രിബ്യൂണലിൻ്റെ തടസ്സവാദങ്ങളും 12 നില കെട്ടിടമെന്ന പദ്ധതിക്ക് മങ്ങലേൽപ്പിച്ചു. 4 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്ന ഫയലിംഗ് ജോലികൾ പലതവണ മുടങ്ങി. കരാർ കാലാവധി പലതവണ നീട്ടി നൽകിയിട്ടും പദ്ധതി നടന്നില്ല. വേണ്ട ഇടപെടൽ ഉണ്ടാകാതിരുന്നതോടെ കരാറുകാരൻ യന്ത്രസാമഗ്രികളുമായി മടങ്ങി. ഇതിനിടയിൽ പരിസ്ഥിതി അനുമതിയില്ലാതെയാണ് നിർമ്മാണം ആരംഭിച്ചതെന്ന് കാണിച്ച് കോടതിയിൽ ഹർജിയുമെത്തി. പാരിസ്ഥിതിക അനുമതിയില്ലാതെ 22,000 ചതുരശ്രടിയിൽ 3 നിലകളിൽ കെട്ടിടം പണിയാമെന്ന് PWD കോടതിയെ അറിയിച്ചു. പക്ഷേ കോടതിയിൽ നിന്നും പിന്നീട് തീരുമാനമുണ്ടായില്ല. ഇതിനോടകം 5 കോടി രൂപയാണ് ഖജനാവിൽ നിന്നും പദ്ധതിക്കായി ചെലവഴിച്ചത്. മറ്റൊരു തീർത്ഥാടനകാലം അടുത്തെത്തിയിട്ടും തീർത്ഥാടകർക്ക് ഗുണകരമാകേണ്ട പദ്ധതി കാടുകയറി കിടക്കുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പദ്ധതി നടപ്പാക്കാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് വിവിധ സംഘടനകളുടെയും തീരുമാനം. 24 പത്തനംതിട്ട.